പ്രിയമുള്ളവരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ലോകമെമ്പാടും ആചരിക്കുകയാണ്. 2022 പരിസ്ഥിതി ദിന സന്ദേശം ഓൺലി വൺ എർത്ത്, അഥവാ ഒരേ ഒരു ഭൂമി എന്നതാണ്. നമ്മുടെ ഭൂമിയെ ആഘോഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതലത്തിൽ കൂട്ടായ പരിവർത്തനാത്മകമായ പ്രവർത്തനത്തിന് അത് ആഹ്വാനം ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ് പ്രോഗ്രാമിൻ്റെ നേതൃത്വത്തിൽ 1973 മുതൽ എല്ലാ വർഷവും ലോകമെമ്പാടും ജനങ്ങൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നുണ്ട്. ഈ വർഷം സ്വീഡനാണ് ആതിഥേയത്വം വഹിക്കുന്നത്. നമ്മുടെ ഭൂമി ഇന്ന് 3 തരത്തിലുള്ള വലിയ പാരിസ്ഥിതിക പ്രതിസന്ധികളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1, ആളുകൾക്കും പ്രകൃതിക്കും സഹിക്കാനാവാത്ത വിധം ചൂടുകൂടുന്ന അവസ്ഥ. 2, ആവാസ വ്യവസ്ഥ നശിക്കുന്ന അവസ്ഥ. ഏതാണ്ട് 100,000,000+ ജീവിവർഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. 3, മലിനീകരണം കൂടുന്നു. നമ്മുടെ ഭൂമിയും വായുവും വെള്ളവും മലിനമാണ്. ഇതിന് പരിഹാരം എന്ന് പറയാനുള്ളത് നമ്മുടെ എക്കോണമിയെയും സമൂഹത്തെയും കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരവും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതുമാക്കി മാറ്റുക എന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛം, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണക്കാട് GMUP സ്കൂളിലെ കുരുന്നുകളെ, June 5 ലോക പരിസ്ഥിതി ദിനം. ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടാവും. പരിസ്ഥിതിയെ മലിനമാക്കാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതിനെക്കുറിച്ചുമെല്ലാം നിങ്ങളുടെ അധ്യാപകർ വിവിധ പാഠവിഷയങ്ങളായി, അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ഏതായാലും എല്ലാവിധ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുക. പരിസ്ഥിതിയെ ഹനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും മനസ്സിലാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്കായി 1-2 പരിസ്ഥിതി ഗാനങ്ങൾ ആലപിക്കാം. ഹരിതകേരളം ആവേശഭരിതകേരളം, അണിനിരന്നു ചുവടുവച്ചു തൈകൾ നട്ടിടാം. കിളികൾക്കൊരായിരം കൂടൊരുക്കാം, കിളികൊഞ്ചും നാടിന്നു കാവലാകാം. മരതകമണിമുത്തുമഴത്തുള്ളി തുളുമ്പുന്ന മലയാള നന്മയെ വരവേറ്റിടാം. അങ്ങനെ ധാരാളം തൈകൾ നട്ട് നനച്ച് വളർത്തി ഭൂമിയമ്മയ്ക്ക് ഒരു പച്ചക്കുട തീർക്കുക. നറുപുഞ്ചിരി മലർ വിരിക്കാൻ നന്മ മനസ്സിലുണർത്തുക നാം. സ്നേഹത്തണലു വിരിച്ചിടാൻ നന്മ മരങ്ങൾ വളർത്തുക നാം. നാളേക്കൊരു കനി നാടിനൊരു തണൽ നട്ടു നനച്ചു വളർത്തുക നാം. മഴത്തുള്ളി കിലുക്കങ്ങൾ കാതോർക്കാം, മനസ്സൊരു പച്ചക്കുടയാക്കാം. മതിലുകളില്ല മനസ്സുകളൊന്നായി ഹരിത മനോഹരമാക്കിയിടാം. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു വരുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1924 മുതൽ ദിനാചരണം ആരംഭിച്ചത്. വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ അടങ്ങിയ നമ്മുടെ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഈ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു. അതിൻ്റെ ഫലമായി അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, വരൾച്ച, വെള്ളപ്പൊക്കം, ഉയർന്ന താപനില തുടങ്ങിയ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയമ്മയാണു നാം മറന്നിടാതെ കൂട്ടരെ, അമ്മയെ വണങ്ങി നിത്യമുണരുവാൻ പഠിക്കുന്ന ചെടികൾ നട്ടു നീരു തോവി നാം പടുത്തുയർത്തുക.
ശുദ്ധവായു മാത്രമുള്ള ഹരിതചാരുഭൂതലം മിഴി തുറന്നു തന്നെ നമ്മൾ കാത്തിടാം വനങ്ങളെ പുഴകൾ പാടശേഖരങ്ങൾ കാവ് കണ്ടൽ മലകളെ തഴുകിടാം സുമങ്ങളെ സ്നേഹപൂർവമിലകളെ വേട്ടയാടി കുന്നിടേണ്ട വന്യഭൂവിൽ ജീവനെ വേണ്ട മണ്ണു മലിനമാക്കും ഒരു വിഷ പദാർത്ഥവും വേണ്ട നമ്മിൽ അർബുദം നിറച്ചുകൊള്ളും പ്ലാസ്റ്റിക്കും വേണ്ട വായു മലിനമാക്കും ഏതു യന്ത്രശാലയും വേണ്ട പ്രകൃതി താളമാകെ മാറ്റുമൊന്നുമീനി ജാഗരൂകരാക നമ്മൾ കർമ്മനിരതരാവുക ധർമ്മനിഷ്ഠരായി നമ്മൾ കാത്തുകൊള്ളുക നമ്മളെ നമ്മളാണു നമ്മളെ നയിച്ചിടേണ്ടതോർക്കുക നമ്മളാകണം വരുന്ന തലമുറയ്ക്കു മാതൃക ഇവിടെ നാം എടുത്തിടേണ്ട പ്രതിജ്ഞയൊന്നു മാത്രമേ